കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിനെ വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വയോജന സൗഹൃദ പഞ്ചായത്ത് എന്ന പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതികളാണ് കൂടരഞ്ഞിയിൽ തയ്യാറാക്കുന്നത്. കർമ്മ പദ്ധതികൾ തയ്യാറാക്കുന്നതിന് കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടർ ഷെൽസാ സിനിയുടെ സാന്നിധ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. വയോജനങ്ങൾക്കുള്ള പതിവ് പദ്ധതികൾക്ക് പുറമെ മുതിർന്നവരുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിന് വയോജന സൗഹൃദ ഇടങ്ങൾ സ്ഥാപിക്കുക, നിയമബോധവൽക്കരണം നടത്തുക, പാലിയേറ്റീവ് പരിരക്ഷ നൽകുക, മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുക എന്നീ പ്രവർത്തനങ്ങളിൽ ഇനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ബഹുമാനപ്പെട്ട കോഴിക്കോട് സബ് കലക്ടർ ബഹുമാനപ്പെട്ട ചെൽസാസിനി അവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ അവലോകന യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മെമ്പർമാർ എന്നിവർ ഈ ചടങ്ങിൽ പങ്കെടുത്തു. അതിൽ പ്രധാനമായും ഉരുത്തിരിഞ്ഞു വന്ന ആശയം എന്ന് പറയുന്നത് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് ഒരു സൗഹൃദ ഇടങ്ങൾ സ്ഥാപിച്ച്, അതായത് പകൽ വീട്, മറ്റ് പൗരാവകാശ രേഖകൾ എത്തിച്ച് നൽകുക, അതുപോലെ തന്നെ കൂടരഞ്ഞിയിലെ കഷ്ടത അനുഭവിക്കുന്ന, ആരാലും നോക്കാനില്ലാത്ത, അവശത അനുഭവിക്കുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക, വീടുകളിൽ ചെന്ന് പാലിയേറ്റീവ് പരിചരണം നൽകുക തുടങ്ങിയ പദ്ധതികളാണ് പ്രധാനമായും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതികളായി പഞ്ചായത്ത് വിഭാവനം ചെയ്തിരിക്കുന്നു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ വി എസ് രവീന്ദ്രൻ, ജോസ് തോമസ് മാവറ, റോസ്ലി ടീച്ചർ, അംഗങ്ങളായ ജോണി വാളിപ്ലാക്കൽ, സീന ബിജു, ബിന്ദു ജയൻ, ജെറീന റോയ്, എൽസമ്മ, മോളി ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അജിത്ത്, ഐ സി ഡി എസ് സൂപ്പർവൈസർ ഫസ്ലി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജനമൈത്രി പോലീസ്, എക്സൈസ് പ്രതിനിധികൾ, അംഗൻവാടി വർക്കർമാർ എന്നിവർ പങ്കെടുത്തു. സി ടി വി പ്രാദേശിക വാർത്ത കൂടരഞ്ഞി.